എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് ഇൻ്റർനാഷണൽ എയർപോർട്ട് ബാലി. അപ്പം എൻ്റെ വിസ ഇവർ റദ്ദാക്കി, പിന്നെ എനിക്കൊരു ചതിയും പറ്റി. അപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വരികയാണ്. അപ്പം ഇന്ന് 7-ാം തീയതിയാണ്. രാവിലെ 5 മണിയായി കാണും, 4-5 മണിയായി കാണും. അപ്പോൾ എന്തൊക്കെ കാരണം, എന്താണ് നാട്ടിലേക്ക് വരാനുള്ള റീസൺ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് എൻ്റെ 2 മാസത്തെ വിസയാണ്. ഞാൻ ആദ്യം ഇവിടെ ഓണ അറൈവലായിരുന്നു വന്നത്. അപ്പോൾ 1 മാസം കിട്ടി, അത് ഞാൻ പുതുക്കി. അങ്ങനെ 2 മാസമായി. അത് 11-ാം തീയതി, ഈ വരുന്ന 11-ാം തീയതി തീരേണ്ടതാണ്. അങ്ങനെ ഞാൻ മലേഷ്യൻ വിസക്ക് കൊടുത്തു, 2 തവണ കൊടുത്തു. 2 തവണയും മലേഷ്യ അത് റിജക്റ്റ് അടിച്ച്. എന്താണ് കാര്യം എന്നൊന്നും അറിയത്തില്ല, 2 തവണ അവർ റിജക്റ്റ് അടിച്ച്. അപ്പം എനിക്ക് വേറൊരു ഓപ്ഷൻ ഇനിയില്ല, നാട്ടിലോട്ട് തിരിച്ചു പോകുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെയാണ് ഓരെൻ്റെ വിസ റദ്ദാക്കി. എന്ത് കാരണമാണ് മലേഷ്യ റദ്ദാക്കിയെന്നറിയില്ല. അതെനിക്ക് 2 ദിവസം മുന്നേ അറിയാം, പക്ഷേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം ഞാൻ ഒരു സർപ്രൈസായിട്ട് നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഉമ്മനെ കൊന്ന് നെട്ടിക്കാം എല്ലാവരോടും. ഞാൻ നിങ്ങളോടക്കം പറഞ്ഞത് ഞാൻ മലേഷ്യക്ക് പോവാണ്, മലേഷ്യക്ക് പോവാണ്, മലേഷ്യക്ക് പോവാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്, 2 ദിവസം മുന്നേ എനിക്കറിയാം. പിന്നെ ഞാൻ വിസ പിന്നെ ടിക്കറ്റ് എടുത്തു 2 ദിവസം മുന്നേ. അപ്പോൾ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, ഒന്നും ഉണ്ടാതിരുന്നത്. അപ്പോൾ ഒരു ചതി കിട്ടില്ല, ചതി. ഏകദേശം എനിക്ക് 10,000 രൂപ നഷ്ടപ്പെട്ടു. 2 വട്ടം വിസ കൊടുത്ത്, 2 വട്ടം റിജക്റ്റ് അടിച്ച്. 2-ാമത്തെ വട്ടം മലേഷ്യൻ ഗവൺമെൻറ് പറഞ്ഞ ചെന്നൈയിൽ ഇൻ്റർവ്യൂ പോവാൻ. അവിടുന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ എൻ്റെ പേരിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടാവും എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇനി ഒരു രക്ഷയില്ലല്ലോ. അപ്പം ഇന്തോനേഷ്യയോട് വിട പറഞ്ഞ് പോവുകയാണ്. പിന്നെ ആരും പേടിക്കണ്ട, ഞാൻ വെറും 3 ദിവസത്തേക്കാണ് നാട്ടിലേക്ക് പോണത്. 7, 8, 9, 10, 11 അപ്പോൾ 4 ദിവസം. ഇന്ന് രാത്രിയാണല്ലോ അവിടെ എത്തുക, ഇന്ന് രാത്രിയാണ് ഞാൻ അടുത്തത്. എൻ്റെ ഫ്ലൈറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മണിക്ക് ഇവിടുന്ന് തുടങ്ങി നേരെ കോലാലംപൂർ, പിന്നെ ഒരു 9 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് രാത്രി നേരെ കൊച്ചിക്ക്, കൊച്ചിയിലിറങ്ങും. കൊച്ചിയിൽ നമ്മളെ മനു വരും എന്ന് പറഞ്ഞിങ്ങനെ കൂട്ടാൻ, അപ്പോൾ മനുവിൻ്റെ അടുത്ത് പോകണം. അങ്ങനെ അപ്പോൾ അതിനുശേഷം ഞാൻ 2-ാമത് റൈഡ് യാത്ര തിരുമ്പി ആരംഭിക്കുന്നത് ബിഗ് സർപ്രൈസാണ്. ഞാൻ നുണ അറിയില്ല, ബിഗ് സർപ്രൈസാണ്. അതിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടാണ് ഞാൻ ശരിക്കും വിഷമത്തോടെ ഇരുന്ന് ഇവിടുന്ന് പോകേണ്ടത്, പക്ഷേ സന്തോഷത്തോടെയാണ് പോകുന്നത്. കാരണം എനിക്ക് നാട്ടിലേക്ക് പോയത് ഒരു കോഇൻസിഡൻസ് വരെ. ഓല് റിജക്റ്റ് അടിക്കുന്നു, ഞാൻ പോകുന്നു. റിജക്റ്റ് അടിച്ചത് ഇപ്പം നന്നായി എന്നൊക്കെ എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനത്തെ ഒരു കാര്യമാണ് 11-ാം തീയതി നടക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് പെരുന്നാൾ കൂടാം, 3 ദിവസം പുരക്കാരെ കൂടെ നിൽക്കാം, അതൊക്കെ ആയിട്ടൊരു ഇത്. പിന്നെ ഓരൊക്കെ ഒന്ന് സർപ്രൈസ് ചെയ്യണം. ഉമ്മ ഉള്ളതിപ്പം ഹോസ്പിറ്റലിലാണ്, അഡ്മിറ്റാണ്, ഉമ്മക്ക് പനിയാണ്. പിന്നെ ഉമ്മ 7-ാം തീയതി ഇന്ന് ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞിട്ട് 2 ദിവസമായിക്കുള്ളൂ. ഇല്ലേ 8-ാം തീയതി ഞാൻ എത്തുമ്പോഴത്തേനും ഉമ്മ പുരയിലെത്തിയിരിക്കും. ഞാൻ ഉമ്മനോട് പറഞ്ഞ് ഇങ്ങനെയുള്ള ഗിഫ്റ്റൊക്കെ ഞാൻ ഓർഡർ ചെയ്തിരിക്കണേ, പെരുന്നാൾ ഡ്രസ്സ് ഇതിൽ വരും എന്നൊക്കെ പറഞ്ഞ് അവർ ഡെലിവറി ബോയ് കൊണ്ടുത്തരും. അപ്പം ഓന് വീഡിയോ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡെലിവറി ബോയിയൊക്കെ ആയിട്ട് പോകണം എനിക്ക്, ഒരു ചെറിയ സർപ്രൈസൊക്കെ ആയിട്ട്. അപ്പം ഇതാണ് കാര്യം. അപ്പം ഇനി അറിയാത്തവർക്ക് വേണ്ടി പറയാം, ഇന്ത്യയിലോട്ട് പോവുകയാണെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ സുവിധ വേണം, ഇല്ലാതെ RTPCR കാര്യങ്ങളൊന്നും വേണ്ട. എയർ സുവിധയും ടിക്കറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിലെത്താം. അപ്പം ഇന്നൊരു കൊച്ചു വീഡിയോ ആയിരിക്കും, ഇന്ത്യയിലോട്ട് എത്തുന്ന ഒരു കൊച്ചു വീഡിയോ, വേറൊന്നും ഉണ്ടാവില്ല. അപ്പം വളരെയധികം സങ്കടമുണ്ട്, എന്താ പറയുക, ഇന്തോനേഷ്യ വിട്ട് പോകുമ്പോൾ. പക്ഷേ ഉള്ളിൽ വേറൊരു സന്തോഷം ഉണ്ടായതുകൊണ്ടാണ്, വലിയ കുഴപ്പമില്ലാത്തത്. ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാൽ ഇങ്കർക്ക് എൻ്റെ ഫേവറേറ്റ് കൺട്രി ആയിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാവരോടും പറയാം, സേഫായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ. ഫാമിലി ആയിട്ടാണോ, സോളോ ആയിട്ടാണോ, അത് ഫീമെയിലാണോ, എന്നാണോ ഒന്നുമില്ല, എല്ലാവർക്കും സേഫാണ് ഇന്തോനേഷ്യൻ്റെ ഒരു അഭിപ്രായത്തിൽ. ചെക്കിങ് കഴിഞ്ഞ് പിന്നെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി, അപ്പം ഗേറ്റിലോട്ട് നടക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഇന്തോനേഷ്യൻ ഗവൺമെൻറ് തന്ന 2 ഉപ്പി തേനും ഇതൊക്കെ ഒരു കൊണ്ട് സ്പ്രേയും. കാരണം ഞാൻ ലഗേജ് ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു, അപ്പം പിന്നെ ക്യാബിൻ ലഗേജുള്ള അതിൽ ഇങ്ങനത്തെ ഐറ്റംസ് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഉമ്മാക്ക് നഷ്ടം വാ ഒരു രക്ഷയില്ല. യാ സെയിം. അപ്പം വിട്ട് ചേരല. ഞാനിവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ മുന്നിലാണ്, കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. എന്ത് വാങ്ങാനാണ്, ഇനി എന്ത് വാങ്ങിയിട്ടുണ്ടെ കാര്യം, എല്ലാം പോയി സങ്കടമാവുന്നു.
ഇനി അവിടെ പോയിട്ട് ബാക്കിയില്ല. നമ്മളെ ബോർഡിങ് ഒക്കെ തുടങ്ങി നല്ല കളർഫുള്ളായിട്ട് ഇന്തോനേഷ്യൻ്റെ ഫ്ലൈറ്റിലാണ് തവണ. എയർ ഏഷ്യ ഇന്തോനേഷ്യയാണ്, മലേഷ്യ അല്ല. നല്ല കളർഫുൾ കാണും. മോർണിംഗ് തന്നെ ആയതുകൊണ്ട് നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ. ഇപ്പോൾ വെയിലാണ്, നാളെ മുതൽ മഴ തുടങ്ങുമല്ലോ കേരളത്തിലെത്തുമ്പോൾ. പൊരിഞ്ഞ മഴയെന്നാണ് കേട്ടു. എന്തായാലും കൊള്ളാം. കുറേ മലയാളീസൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കുറേ പേര് പരിചയപ്പെട്ടു, കണ്ണൂരും അവിടെ ഇവിടെ ഉള്ളവരൊക്കെ. പിന്നെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നല്ല കിഡിലൊക്കെ ഒരു ഫ്ലൈറ്റ് കിട്ടും, കുഴപ്പമൊന്നുമില്ല. സീറ്റൊക്കെ അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉണ്ട്. വ്യൂ കിഡിലനാണ്, നല്ല സൺ റൈസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് മേഘം ഇങ്ങനെ മൂടി ബാലി വിട്ടിട്ട്. ഇത്രയും നേരം എനിക്ക് സൈഡ് സീറ്റില്ലായിരുന്നു, ഇപ്പോൾ കിട്ടി. അതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു. കൊള്ളാം കിഡില. ഞാനങ്ങനെ മലേഷ്യയിലെത്തി. മലേഷ്യയിലെത്തി ഫസ്റ്റ് തന്നെ ചെയ്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ള പരിപാടി. നാസി ലംബാ കേട്ടോ, നമ്മൾ ഇത്രയും കാലം കഴിച്ച നാസി ഗോരൊക്കെ ഒന്നുമല്ല. ഉണക്കമീൻ, കടല, കോഴിമുട്ട, ചിക്കൻ, പിന്നെ സമ്പൽ, ചോറ്, ഇവരെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വയറിറക്കാനുള്ള പരിപാടിയാണ്. എന്തായാലും കൊള്ളാം. ഇനിയിപ്പം ഇപ്പോൾ സമയം 10:30, രാത്രി 9:30 പോയി. അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യണം. ഇരുത്തം തുടങ്ങിയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു. ഇപ്പം സമയം 4:36. രണ്ട് പടം കണ്ടു തീർത്തു. വിക്രം, വാവ് വിക്രം, പൊള്ളി. എനിക്ക് KGF എങ്ങാണ്ട് ഇഷ്ടപ്പെട്ടു. വിക്രം വേറെ ലെവല്. മാസി ഞാൻ കുറച്ച് ഞാൻ പ്ലെയിനായിരുന്നു കണ്ടത്, ബാക്കി വിടുന്ന കണ്ട്. പിന്നെ ബോറടിക്കുമ്പോൾ ഞാൻ ഇരുന്നിരുന്ന് കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു വേറെ ഏതാ പടം കണ്ടത് ഞാൻ, മേരെ ആവാസുനോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പടം. എൻ്റെ കുഞ്ഞളിയാ ടോളി പടം, രക്ഷയില്ല. അതുകൊണ്ട് ഞാൻ പകുതി കണ്ട് വെച്ച്. അപ്പം ബോറടിച്ചിങ്ങനെ ഇരിക്കുക എത്ര നേരം അറിയോ? ഇനിയും മണിക്കൂറുകളിൽ ഇരിക്കണം, ഇനിയും 4-5 മണിക്കൂർ ഇരിക്കണം. അപ്പോൾ ഞാൻ അടുത്ത പടം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, കീടം. ഇവിടുത്തെ വൈഫൈ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ കീടം ഇനി കാണട്ടോ. ഞാൻ ഫുഡ് കഴിക്കണമെന്ന് ഞാൻ മിണ്ടാതിരിക്കണൊക്കെ ഉള്ളതോ ഉണ്ടോ? ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ അങ്ങനത്തെ സാധനം? ഇതിങ്ങനെ ഇപ്പം മിന്നി 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 കത്ത് വെച്ചുണ്ടാക്കുമ്പോൾ നമ്മൾ പോകണം. നമ്മൾ ഓർഡർ സെറ്റായി എന്നാണ് അർത്ഥം. ഓരോ വട്ടം ഫുഡ് കഴിക്കുമ്പോൾ 33 റിംഗറ്റാണ് ഇപ്പോൾ ആയത്. ആ എൻ്റെ ഫുഡ് റെഡി എന്നാണ് എൻ്റെ അർത്ഥം. പോയിട്ട് എടുത്തിട്ട് ആ നമ്മളെ ഫുഡ് എത്തിയിരിക്കുകയാണ്. കണ്ടേ 33 റിംഗറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 500 രൂപയൊക്കെ വരും കേട്ടോ. ഫുഡ് കണ്ടോ? നൂഡിൽസ്, നല്ല സൂപ്പ്, മീറ്റ് ബോളാണ്, പിന്നെ സൂപ്പ് പോലത്തെ നല്ല. ഞാനിവിടെ പിന്നെ ഇന്തോനേഷ്യക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് ഇരുന്ന് കഴിച്ച നോട്ടെ. വാവോ, ഈ സൂപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്റെ മോനെ എന്റെ ചിരി കണ്ടിട്ടില്ലല്ലോ. എല്ലാ ഓഫീസർമാരും എന്നെ പിടിച്ച്, നിനക്കത് ഇത്ര സന്തോഷം? ഞാൻ പറഞ്ഞു ഞാൻ പൊറോട്ട ബീഫ് കഴിക്കാൻ വേണ്ടി പോകണ തരും. എന്താ പരിപാടി തരും? യൂട്യൂബർ ആണ്, മാസം 10 ലക്ഷം കിട്ടും എനിക്ക്. ഞാൻ പറഞ്ഞു ഒരു 10-15 ലക്ഷം കിട്ടും, പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണുണ്ട്. നിർത്തി ലോക്ക് ഇട്ട് പോകും. ഇതാ കൊച്ചി എയർപോർട്ട്, ഭയങ്കര സന്തോഷം. 4 മാസത്തിന് ശേഷം തിരിച്ചു വരികയാണ്. എത്ര കാലമായിരുന്നു മലയാളം സംസാരിച്ചിട്ട്? ഓ ഇംഗ്ലീഷ്. മോനെ ഇപ്പൊ എമിഗ്രേഷൻ ഓഫീസറൊക്കെ ആയിട്ടല്ലോ മൂപ്പർ എന്നോട് ഇംഗ്ലീഷില്. ഞാനുണ്ടോ കീച്ചു കൊടുത്തില്ലേ? അപ്പൊ മൂപ്പര് നെട്ടി. ഗൈസ് വേഗമൊക്കെ എവിടെങ്കിലൊക്കെ വലിച്ചിടണം. എടാ ഇവിടെ മാസ്ക് ഇട്ടില്ല, വെക്കൂല ഇപ്പോഴും. നമ്മൾ ആദ്യം ഭക്ഷണം കഴിക്കുന്നു, അതിനുശേഷം ഞാന് പിന്നെ ഫ്ലൈറ്റ് പോലും ഒന്നും കഴിച്ചില്ല. തൊട്ടടുത്തുള്ളവരൊക്കെ ഉണ്ടല്ലോ ബിരിയാണി മാക്കും മാക്കും തട്ടി. എന്നിട്ട് ഞാൻ ഉണ്ടല്ലോ പിടിച്ചു നിന്ന്. ലൈറ്റ് വേണോ? ലൈറ്റ് ഇല്ല. ഞാൻ പിടിച്ചു നിന്ന് എന്തിനറിയോ? ആ പൊറോട്ടയും ബീഫും അങ്ങനെ അകത്തോട് പോണം, അടിക്കണം. അപ്പൊ കൊച്ചി കൊച്ചി മഴ ഇല്ലല്ലോ. ഇത്ര നേരം ഒടുക്കത്തെ മഴയായിരുന്നു അവിടെ. നീ വന്നപ്പോ തൊട്ടും മഴയും പോയി. അതാണ് അതാണ് ഞാൻ അതാണ് ഞാൻ ഐശ്വര്യം ഐശ്വര്യം. ഇനി ഞാൻ പോണേരെ മഴ വേണ്ട. അപ്പൊ പുറത്തിറങ്ങട്ടെ. കൊച്ചിന്റെ സ്മെൽ അടിക്കട്ടെ. ആ കൊള്ളാം കൊള്ളാം, കൊച്ചി കൊള്ളാം. ഇന്നത്തെ കൊച്ചി കൊള്ളാം. 4 മാസം ഇങ്ങക്ക് അറിയോ? പുരക്കാര് ആരും അറിയില്ല. ആ കൂടെ അറിയണേ മനു, പായസ്, കണ്ണാപ്പി,
ഇവർക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ ഇവിടെ എത്തിയ കേസ്. അമ്മ വിളിക്കുമ്പോൾ ഇപ്പോഴും മലേഷ്യയിലാണ് ഞാൻ. മലേഷ്യ മലേഷ്യ അറിയോ എന്നെ എന്നിട്ടേ എന്റെ അടുത്ത് 9 മണിക്ക് വരും പറഞ്ഞ ഒരാളത്തത് ഒമ്പടാ ഒരു ദിവസം മുന്നേ പോന്നെ വീട്ടിൽ നിന്ന് വിടില്ലല്ലോ ഇവന്റെ കൂടെ നടന്നതിന് ഇനി കാല് വെട്ടി ഓടിക്കുന്ന പറഞ്ഞേ നിന്റെ അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഇന്നത്തെ വീഡിയോ വരെ കണ്ട ആളാണ് കേട്ടോ. പിന്നെ പേര് തായിര് മൂപ്പര് താണ് മൂപ്പര് ആരോ ആണ് ഈ കണക്ക്. അപ്പൊ നമുക്ക് ബീഫും കോഴി വരിച്ചു വരിച്ചല്ല ചിക്കൻ ചില്ലി ചിക്കൻ ആ ചില്ലി ചിക്കൻ പിന്നെ പൊറോട്ടയും. അപ്പൊ ഇതിങ്ങനെ മറ്റേ മൃണാള് കാണിക്കുന്നതല്ലേ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇല്ലേ ഫിറോസ്ക ആയിക്കോട്ടെ അല്ലേ ഫിറോസ്ക മതി ഫിറോസ്ക അമ്മ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ആ പാട്ടിന് കോപ്പിറൈറ്റ് ഇട്ടു അറിയാം. വിശേഷങ്ങൾ പറയും വിശേഷം ഒന്നുമില്ല എല്ലാവരും ഒരാൾക്ക് കഴിക്കാൻ അത്രയും മനുവിന് വേണ്ടാന്നൊന്നും ഒന്നും എനിക്ക് മേടിച്ചെന്നില്ല. ഇത് എന്തെങ്കിലും മേടിച്ചിരുന്നു ഒരു സാധനം മേടിച്ചിരുന്നില്ല. ഒന്ന് തിന്നരുത് ഇവിടെ ഒന്ന് ഫുള്ള് തിന്നിരിക്കുവല്ലേ. ഇവനെ കാത്ത് ഇവന് 9 മണി എന്നൊക്കെ പറഞ്ഞ ലാസ്റ്റ് 11 മണി എനിക്ക് അത് ഒരു ക്ഷമമുണ്ട്. ഇന്നലെ രാത്രി തുടങ്ങിയ യാത്ര ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതാ സ്റ്റിൽ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്നത്. കാരണം നമ്മളൊരു ചെറിയ കാര്യം ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അത് ചെയ്ത് തീർത്തു. അപ്പം അതിൻ്റെ ഇതിനൊക്കെ പോയതാണ്. ഇനിയിപ്പോൾ നേരെ പോയിട്ട് നേരെ താമരശ്ശേരി പൈസക്കാരനെ കാണണം. പൈസക്കാരനെ കണ്ട് നേരെ നാട്ടിലേക്ക്. അത്രേ ഉണ്ടാവുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ബാലിയിൽ നിന്നൊക്കെ ആരെങ്കിലും തിരിച്ച് വരുമ്പോൾ ബാലിയിലോട്ട് ആരെയും പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ബാലിയിലോട്ട് ടിക്കറ്റ് എടുക്കണം. ഇന്തോനേഷ്യക്ക് പോകണമെങ്കിൽ ജക്കാർത്തക്ക് എടുക്കരുത്. ജക്കാർത്തക്ക് പൈസ കൂടുതലാണ്. അപ്പം അങ്ങനെ ഇതേതാ സ്ഥലം കേരളത്തിൽ ഇതേതാ സ്ഥലം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതേതാ സ്ഥലം ഗൈസ് ഇതേതാ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു സ്ഥലമാണ് ഞങ്ങൾക്ക് രണ്ടാക്കും അറിയില്ല. അപ്പം ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. വെറുതെ ഇരിക്കണ്ടല്ലോ എന്നിട്ട് എഡിറ്റ് ചെയ്യാലോ. കൊച്ചു വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് കാണാമല്ലോ. എൻ്റെ മുഖം കാണണം നിങ്ങൾ എന്നും അതാണ് എൻ്റെ നാളെ കിഡിലും വീഡിയോ ഇരിക്കും ഗൈസ്. ഞാൻ ഇന്ന് തന്നെയാണ് എടുക്കണേ. പിന്നെ പുരക്കാരൊന്ന് പിന്നെ നെട്ടിക്കണം സർപ്രൈസ് ആക്കണം. ഞാൻ വരുന്നൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ. നെട്ടിച്ച് ചിലപ്പം തട്ടും ചിലപ്പം അവരെന്തായാലും നെട്ടും അല്ലെങ്കിൽ പാടും അവർ ഞെട്ടും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ നെട്ടിക്കണേറാ നെട്ടാനുള്ള ചാൻസ് എന്തായാലും പ്രതീക്ഷിക്കുന്നു. അയ്യാ ഇതാ നമ്മളിതാ ചുരത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. വയനാട്ടിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. ഫായ്സൊക്കെ എത്തിയിട്ടുണ്ട്. മോനെ നമ്മള് കൊടുവള്ളി നിന്ന് ഇങ്ങോട്ട് കൂട്ടി. ഇങ്ങനെ നമ്മള് എല്ലാരും കൂടിയാണ് കൊടുവള്ളി നല്ല കളരാതിരുന്നാട്ടോ കൂട്ടിയത്. ഓർക്കാൻ തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് കൊടുവള്ളി തന്നെ അറിയില്ല. അപ്പോഴാണ് എന്റെ കളകാന്തി. അപ്പൊ നമ്മള് നേരെ ഇനി വീട്ടിലേക്കാണ് പോണത്. അതിന്റെ മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസമാണ് ഞങ്ങള് പരിചയത്തെ മെയിൻ റൈഡ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന അതേ ദിവസം അതേ ദിവസം തന്നെയാണ് തിരിച്ച് വീണ്ടും ഞാൻ നാട്ടിലേക്ക് വീണ്ടും വരുന്നത്. വെൽക്കം ടു വയനാട്. അപ്പൊ എന്റെ സ്വന്തം സ്ഥലം ആ കാറ്റുണ്ടല്ലോ അതന്നെ വണ്ടിക്ക് അടിക്കണ്ടോ എനിക്ക് അടിക്കില്ല ഉള്ളു പറയാൻ നിൽക്കുക നിങ്ങൾ സമ്മതിക്കില്ല. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ വായിസിക്ക പുതിയ ചാനൽ തുടങ്ങി എല്ലാരും അറിഞ്ഞില്ലേ. അപ്പം ലിങ്ക് സംഭവം അറിയില്ലല്ലോ. ഞാൻ പെട്ടെന്ന് പോകും. വലിയ പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സർപ്രൈസ് സർപ്രൈസ് ഇവർക്കറിയാ. അപ്പം ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ വായിസ് മുന്ന ഞാൻ പറഞ്ഞേ. അല്ല ചാനലിന്റെ പേര് തൊട്ടി പേര് മാറ്റിക്കോ. ഞാൻ തന്നെ യാസിൻ വ്ളോഗ്സ് എന്ന് ഇട്ടിട്ട് വിട്ടുപോയതാണ്. അല്ല എനിക്ക് നല്ലൊരു പേര് എല്ലാരും കൂടി ഒന്ന് സജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മനു വ്ളോഗ്സ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പുതിയൊരു പേര് അത് കമന്റ് ചെയ്തോളി. പിന്നെ ലിങ്കിൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം.
നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ഒക്കെ ആക്കി തന്നിട്ടുണ്ട്. രണ്ട് മൂന്ന് വീഡിയോ അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ പോലെ തന്നെ നടന്നു. അപ്പോൾ ഇനി ബാക്കി ഇനി മുന്നോട്ടേക്കുള്ള യാത്രയാണ്. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ ഇങ്ങനെ പറയണം. പിന്നെ അതിൻ്റെ ഡിസ്കസ് ചെയ്യാൻ യാസിനൊക്കെ കുറച്ച് ദിവസം നാട്ടിലുണ്ടാവുള്ളൂ, അപ്പോൾ അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞാനെന്താ പതുക്കെ സംസാരിക്കുന്നത്, എനിക്ക് ഒന്നാമത് വയ്യ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വീഡിയോ എടുക്കണം. ഈ വീഡിയോ പിന്നെ ഒരു ദിവസം എടുക്കാൻ പറ്റൂല, അതാണ് പ്രശ്നം. ആ സർപ്രൈസ്, അതായത് ഞാൻ പോരേക്ക് ഒന്നും പറയാതെയാണ് പോണത്. അപ്പൊ അതിന്റെ സർപ്രൈസ് വീഡിയോ ഇപ്പൊ പോയിട്ട് എടുക്കണം. അപ്പൊ ഗൈസ് അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കൊച്ചു വീഡിയോ അത്രേ ഉള്ളൂ. നാട്ടിലെത്തി, പോരയിലെത്തി, പോരയിലെത്താൻ പോണ്. അതിന്റെ വിശേഷങ്ങൾ നാളെ കാണാം. അപ്പൊ ഇന്നൊരു കൊച്ചു വീഡിയോ ഇന്ന് തന്നെ വരും, ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇത്രേ ഉള്ളൂ നമുക്ക് പറ്റിയ അബദ്ധങ്ങളും കാര്യങ്ങളും. അപ്പൊ ഇങ്ങനെയാണ് നാട്ടിലെത്തുക.